നമസ്കാരം ഗവർണർ സർക്കാർ പോരിന്റെ പുതിയ പോർമുഖമായി ഇടുക്കി എൽ ഡി എഫ് പ്രതിഷേധങ്ങൾക്കിടെ ആരിഫ് മുഹമ്മദ് ഖാൻ കനത്ത സുരക്ഷയിൽ രാവിലെ തൊടുപുഴയിലെത്തുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ തൊടുപുഴയിലെത്തുന്നത് പതിനൊന്ന് മണിക്കാണ് പരിപാടി പ്രതിഷേധത്തിന് സാധ്യതയുള്ളതിനാൽ ഗവർണർക്ക് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ഭൂപതിവ് ബില്ലിൽ ഒപ്പിടാത്ത ഗവർണർക്കെതിരെ എൽ ഡി എഫ് ഇടുക്കിയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി നിയമസഭ പാസാക്കിയ ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇടതുമുന്നണി ഹർത്താൽ ആഹ്വാനം രാജ്ഭവനിലേക്ക് പതിനായിരം കർഷകരെ അണിനിരത്തിയുള്ള എൽ ഡി എഫിന്റെ മാർച്ചും ഇന്ന് രാവിലെ നടക്കും കർഷകരെ അണിനിരത്തുന്ന രാജ്ഭവൻ മാർച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും എൽ ഡി എഫ് കൺവീനർ ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും ഇടുക്കിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മാർച്ചിൽ ഗവർണർ പങ്കെടുക്കുമ്പോഴാണ് കർഷകരുടെ രാജ്ഭവൻ മാർച്ച് ഭൂമി ഭൂമിപതിവ് നിയമവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും സർക്കാരിന്റെ വിശദീകരണം തേടിയെങ്കിലും മറുപടി ലഭിക്കാത്തതുകൊണ്ടാണ് ബില്ലിൽ ഒപ്പിടാത്തത് എന്നുമാണ് രാജ്ഭവന്റെ വിശദീകരണം സി പി എം ഹർത്താലിനിടെ ഗവർണർ ഇന്ന് ജില്ലയിലെത്തുന്നതോടെ ഇടുക്കിയിലെ സാഹചര്യം സംഭവ ബഹുലമായേക്കും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കാരുണ്യം പദ്ധതി ഉദ്ഘാടനത്തിനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടുക്കിയിലെ തൊടുപുഴയിൽ എത്തുന്നത് ഗവർണർ ഇടുക്കിയിലെത്തുന്നതിലുള്ള പ്രതിഷേധത്തിലാണ് സി ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത് ഭൂമി പതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവെക്കാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് രാജ്ഭവൻ മാർച്ച് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സി പി എമ്മും എൽ ഡി എഫും പ്രത്യക്ഷ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വെല്ലുവിളി നേരിടാൻ ഗവർണർ തീരുമാനിച്ചതോടെ സ്ഥിതിവിശേഷം എന്താകുമെന്ന് കണ്ടുതന്നെ അറിയണം ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പരിപാടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉറച്ച നിലപാട് എടുത്തിരിക്കുന്നത് പരമാവധി പ്രവർത്തകരെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യക്തമാക്കിയിട്ടുണ്ട് കാൽനടയായി എത്തുന്ന പ്രവർത്തകരെ തടഞ്ഞാൽ അംഗീകരിക്കില്ലെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വം നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ അധ്യക്ഷൻ സണ്ണി പൈമ്പള്ളിൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഗവർണർക്കെതിരായ നിലപാട് കടുപ്പിക്കുമ്പോഴും ഹർത്താൽ സമാധാനപരമായിരിക്കും എന്നാണ് ഇടതുമുന്നണിയുടെ ഉറപ്പ് അതിനിടെ ഭൂമി പതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്തതിന് കാരണം സംസ്ഥാന സർക്കാരാണെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആവർത്തിക്കുന്നത് അതിനിടെ ജില്ലയിലെ ഹർത്താലിനെ തള്ളിപ്പറഞ്ഞ് യു രംഗത്തെത്തിയിട്ടുണ്ട് സി പി എം വ്യാപാരികളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും വേണ്ടിവന്നാൽ പരിപാടിക്ക് സംരക്ഷണം നൽകുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ കണ്ണൂരിനെ അഭിനന്ദിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂരിനെ ബ്ലഡി കണ്ണൂർ എന്ന് വിശേഷിപ്പിച്ചത് വിവാദമായിരുന്നു കലോത്സവത്തിൽ കണ്ണൂർ കിരീടം നേടിയതോടെ ഗവർണറുടെ അധിക്ഷേപത്തിനുള്ള കാവ്യനീതിയായി ഈ നേട്ടത്തെ സോഷ്യൽ മീഡിയ ഉയർത്തിക്കാട്ടുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയത് കണ്ണൂരുമായി ഒരു പ്രശ്നവുമില്ല എന്നും കണ്ണൂരിനെ ഇക്കാര്യത്തിൽ മാതൃകയാക്കി ബാക്കിയുള്ളവരും വളർന്നു വരണമെന്നും ഗവർണർ പറഞ്ഞു കണ്ണൂരിനോട് വ്യക്തിപരമായി ഒരെതിർപ്പുമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി പഴയ ചില സാഹചര്യങ്ങളിൽ ഉള്ള സഹതാപം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു ബ്ലഡി കണ്ണൂർ എന്നല്ല ബ്ലഡി പൊളിറ്റിക്സ് എന്നാണ് ഞാൻ പറഞ്ഞത് കണ്ണൂരിലെ ജനങ്ങൾ ഈ രാഷ്ട്രീയം കാരണം ഒരുപാട് അനുഭവിച്ചവരാണ് അക്രമ രാഷ്ട്രീയം കാരണം ഒരുപാട് സഹിച്ചവരാണ് കണ്ണൂരുകാർ കലോത്സവത്തിൽ വിജയം നേടിയ കണ്ണൂരിനെ അഭിനന്ദിക്കുന്നുവെന്നും ഗവർണർ പറഞ്ഞു നേരത്തെ കാലിക്കറ്റ് സർവകലാശാലയിൽ എസ് എഫ് ഐ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു ഗവർണറുടെ ബ്ലഡി കണ്ണൂർ പരാമർശം വന്നത് കണ്ണൂരിന്റേത് ബ്ലഡി ഹിസ്റ്ററി ആണെന്നായിരുന്നു ഗവർണർ നടത്തിയ പരാമർശം ഗവർണറുടെ പരാമർശത്തിൽ വലിയ പ്രതിഷേധം അന്ന് ഉയർന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഗവർണർക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ പരാമർശത്തിൽ മാപ്പ് പറയാനോ പ്രതികരിക്കാനോ അന്ന് ഗവർണർ തയ്യാറായിരുന്നില്ല